അഖിൽ സർ, 1995 നവംബർ 27 കൊല്ലം കൊട്ടാരക്കരയിൽ തട്ടാർപറമ്പിൽ ബാബുദാസിന്റെ മകനായി ജനിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിന്നൊരു കുടുംബമായിരുന്നു അഖിലിന്റേത്. കാഠിന്യത്തിന്റെയും സഹനത്തിന്റെയും മറ്റൊരു നാമമായിരുന്നു അഖിൽ ബാബു എന്ന യുവാവ്. പഠിക്കാൻ ബഹുമിടുക്കനായിരുന്ന അഖിൽ 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയാണ് വിജയിച്ചത്. +2 പഠനം പൂർത്തിയാക്കാണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അഖിൽ ബാബുവിനെ അധികം ആരും അറിയാൻ വഴിയില്ല. പക്ഷേ ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ അവൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. ടിക്ടോക്കിലൂടെയുള്ള തുടക്കം അത്ര നല്ലതായിരുന്നില്ല. അഭിനയത്തിന്റെ യാതൊരു പശ്ചാത്തലവുമില്ലാതെ ഒരു പയ്യന്റെ കോമാളിത്തരമായി ആളുകൾ അവനെ കണ്ടു. അവന്റെ വീഡിയോ കാണുന്നവർ അവനെ കളിയാക്കാനും കല്ലെറിയാനും തുടങ്ങി. ആധുനിക പരിഹാസത്തിന്റെ രൂപമായ ട്രോളുകൾ അവനെതിരെ ഉയരാൻ തുടങ്ങി. പക്ഷെ ജീവിതത്തെ തൊട്ടറിഞ്ഞ്, ജീവിതത്തിൽ വിജയിക്കണമെന്ന് നിശ്ചയമുള്ള ഒരുവനെ തോൽപ്പിക്കാൻ ആ ട്രോളുകൾക്ക് കഴിഞ്ഞില്ല. നാട്ടുകാരുടെയും നല്ലവരായ സുഹൃത്തുക്കളുടെയും സഹായത്തോടെ മോഡേൺ ITC കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ അഖിൽ ഇന്ന് ഡ്രേക്ക് ആൻഡ് സ്കൾ ഇന്റർനാഷണൽ ഒമാനിൽ വർക്ക് ചെയ്യുന്നു. ഒമർ ലുലു പോലുള്ള സംവിധായകരിൽ നിന്നുള്ള സിനിമാ ഓഫർ നിരസിച്ച് സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കേവലം ടിക്ടോക്കിലൂടെ വന്ന് ആയിരക്കണക്കിന് പേരുടെ മനസ്സിൽ കയറിയ അവൻ ഇന്ന് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ്. അവന് കൈയടിക്കാൻ ഞങ്ങളുണ്ടാവും. ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ച് മുന്നിൽ തന്നെ കുറെ മച്ചമാരി ഇതിനകത്തുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാനും കമന്റ് അടിക്കാനും കുറെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല നല്ല നാട്ടിലുള്ളവന്മാർ ഇതിനകത്തുണ്ട്.